നമസ്കാരം. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ സർക്കാരിനെതിരായ വിമർശനങ്ങൾ ശക്തമാക്കുകയാണ് മുസ്ലിം ലീഗ്. എന്നാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് ഇടതിൻ്റെ തീരുമാനം. വിഷയത്തിൽ യു ഡി എഫിനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ എളുപ്പമാവുകയും ചെയ്യുന്നു. നിയമസഭയിലും പുറത്തും ഇത് ആയുധമാക്കാൻ തന്നെയാണ് സി പി എമ്മിൻ്റെ തീരുമാനം. സ്കോളർഷിപ്പ് ജനസംഖ്യാനുപാതത്തിൽ നടപ്പിലാക്കുന്നതോടെ മുസ്ലിം സമുദായത്തിന് നഷ്ടം സംഭവിച്ചുവെന്നും സച്ചാർ പാലോളി കമ്മിറ്റികളുടെ ശുപാർശ കുഴിച്ചുമൂടിയെന്നുമാണ് ലീഗിൻ്റെ ആരോപണം. ഹൈക്കോടതി വിധിക്ക് പിന്നാലെ സർക്കാരിനെ ഇത്തരം വാദങ്ങൾ ഉപയോഗിച്ചാണ് മുസ്ലിം ലീഗ് പ്രതിരോധത്തിലാക്കുന്നത്. സച്ചാർ പാലോളി കമ്മിറ്റി ശുപാർശകൾ പ്രകാരം സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി വീതം വയ്ക്കരുത് എന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ സാമുദായിക അവസ്ഥ നിലനിൽക്കുന്ന കേരളത്തിൽ അത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെയുള്ള നടപടികൾ മതസൗഹാർദ്ദത്തെ തന്നെ അട്ടിമറിക്കുമെന്നാണ് സി പി എം വാദിക്കുന്നത്. സമാന നിലപാടാണ് കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കൾക്കും ഉള്ളത്. സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ആദ്യ പ്രതികരണം ഇതിന്റെ തെളിവാണ്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം കുറയ്ക്കരുത് എന്നായിരുന്നു യു ഡി എഫിന്റെ പ്രധാന ആവശ്യം. പുതിയ ഉത്തരവ് മൂലം ഒരു സമുദായത്തിനും നഷ്ടം സംഭവിച്ചിട്ടില്ല. ഉത്തരവിൽ പറയുന്ന ഭൂരിഭാഗം നിർദ്ദേശങ്ങളും യു ഡി എഫ് മുന്നോട്ട് വെച്ചതാണ്. യു ഡി എഫ് ഒറ്റക്കെട്ടായാണ് നിലപാടെടുത്തത്. മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ആവശ്യം യു ഡി എഫ് പരിശോധിക്കും എന്നാ ഇങ്ങനെയാണ് സതീശൻ പറഞ്ഞത്. എന്നാൽ മുസ്ലിം ലീഗ് സ്വരം കടുപ്പിച്ചതോടെ തന്റെ നിലപാട് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്ന് മലക്കം മറിയുകയും ചെയ്തു. സി എച്ച് മുഹമ്മദ് കോയിയുടെ കാലത്താണ് മുസ്ലിം പെൺകുട്ടികളെ സ്കൂളിലെത്തിക്കാൻ വേണ്ടി സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ ഇതിൽ മുസ്ലിമുകൾ മാത്രമല്ല നാടാർ വിഭാഗത്തെയും ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ മറ്റൊരു വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിയത് എന്തിനാണ് എന്നും സമുദായത്തിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് എന്നും സി പി എം ചോദിക്കുന്നുണ്ട്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിച്ച ലീഗിന് പ്രാതിനിധ്യമുണ്ടായിരുന്ന രണ്ടാം യു പി എ സർക്കാർ മുസ്ലിം സമുദായത്തിന് മാത്രമായി ഒരു പദ്ധതിയും ശുപാർശ ചെയ്തിട്ടില്ല. എല്ലാ പദ്ധതികളും ന്യൂനപക്ഷ വകുപ്പ് മുഖാന്തരമാണ് നടപ്പിലാക്കിയത്. മുസ്ലിം വികസന വകുപ്പ് രൂപവത്കരിച്ചില്ല. പാലോളി കമ്മിറ്റി ശുപാർശ അനുസരിച്ച് വി എസ് സർക്കാർ മലപ്പുറം ഉൾപ്പെടെ 6 ജില്ലകളിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ 180 ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ചത് എല്ലാ വിഭാഗങ്ങൾക്കും കൂടിയായിരുന്നുവെന്നും സി പി എം വ്യക്തമാക്കുന്നുണ്ട്. ജനസംഖ്യാനുപാതികമായി കൊടുക്കാനാണ് ഹൈക്കോടതി പറഞ്ഞത്. ഒരു കൂട്ടർക്ക് കൊടുക്കുന്നതിൽ കുറവ് വരുന്നില്ല. അതേസമയം തന്നെ മറ്റൊരു കൂട്ടർക്ക് നൽകുകയും ചെയ്യും. പിന്നെ എന്തിനാണ് തർക്കമെന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഇത് ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യമാണ്. മുസ്ലിം വിഭാഗത്തിന് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി കൊടുത്തു. അതിൽ കുറവ് വന്നുവെന്ന പരാതി ഉയർന്നപ്പോൾ പരിഹാരം കാണുകയായിരുന്നു ചെയ്തത്. തീക്കോരിയിടുന്ന വർത്തമാനം പറയാതിരിക്കലാണ് നല്ലത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ പ്രശ്നം യു ഡി എഫിനുള്ളിൽ പുതിയ പ്രതിസന്ധിക്കാണ് കാരണമായിരിക്കുന്നത്. ഇതോടെ വിഷയത്തിൽ ഇടപെടാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഓരോ ആളുകളും പരാമർശിച്ച കാര്യങ്ങൾ വ്യാഖ്യാനിച്ച രീതിയിൽ വന്ന പ്രശ്നം മാത്രമാണ് വിവാദമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പറയുന്നത്.